പൊട്ടിയ ബലൂൺ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? മിക്കവരും അത് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയാനാണ് സാധ്യത. എന്നാൽ അങ്ങനെ ഒരു മനുഷ്യൻ ഒരു പൊട്ടിയ ബലൂൺ വലിച്ചെറിയാൻ തയ്യാറാവാതിരുന്നതുകൊണ്ട് സംഭവിച്ച ഒരത്ഭുതത്തെക്കുറിച്ചാണ് ഇന്ന് പറയുക. അറുപത്തിയാറ് വയസ്സുള്ള ആൽവിൻ ബാംബർഗ് എന്ന് പേരുള്ളൊരു മനുഷ്യൻ. അദ്ദേഹം അമേരിക്കയിലെ ലൂസിയാനയിലാണ് താമസിക്കുന്നത്. 2020 ഡിസംബർ മാസത്തിൽ ഒരു തണുപ്പുള്ള പ്രഭാതത്തിൽ അദ്ദേഹം നടക്കാനിറങ്ങിയപ്പോൾ വഴിയരികിൽ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. എന്തോ ഒരു തിളങ്ങുന്ന വസ്തു. അദ്ദേഹം അടുത്ത് നിന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അതൊരു പൊട്ടിയ ബലൂണാണ്. നല്ല ചുവന്ന നിറമുള്ള ഒരു പൊട്ടിപ്പോയ ബലൂൺ വഴിയരികിൽ വീണുകിടന്ന ഒരു മരത്തിൻ്റെ ചില്ലയിൽ അത് ഉടക്കി കിടക്കുകയാണ്. അതൊരു പൊട്ടിയ ബലൂൺ ആയതുകൊണ്ട് അത് ഉപേക്ഷിച്ച് പോരാൻ നേരത്ത് അദ്ദേഹം മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു. ആ ബലൂണിനോട് ചേർത്ത് കെട്ടിയ ഒരു കടലാസ് കഷ്ണം, നല്ല മനോഹരമായ സ്റ്റിക്കറുകളൊക്കെ ഒട്ടിച്ച വളരെ കാണാൻ വളരെ ഭംഗിയുള്ള ഒരു കടലാസ് കഷ്ണം. അദ്ദേഹം ആ കടലാസ് കഷ്ണം കയ്യിലെടുത്തു. അതിൽ എന്തോ എഴുതിയിരുന്നു. ആകാംക്ഷയോടെ ആൽവിൻ ഇത് വായിച്ചു. അത് സാന്താക്ലോസിനുള്ളൊരു കത്തായിരുന്നു. പ്രിയപ്പെട്ട സാന്ത, എൻ്റെ പേര് ലൂണ എന്നാണ്. എനിക്കിപ്പോൾ 4 വയസ്സുണ്ട്. ഞാൻ താമസിക്കുന്നത് ലിബറൽ കാൻസസിലാണ്. ഞാൻ സുഖമായിരിക്കുന്നു. എനിക്ക് ക്യാൻഡി വളരെ ഇഷ്ടമാണ്. പിന്നെ സ്പൈഡർമാൻ ബോൾ, ഫ്രോസൺ ഡോൾ, നായക്കുട്ടി, ലിറ്റിൽ പോണി എന്നിവയും ഇഷ്ടമാണ്. സ്നേഹത്തോടെ ലൂണ. അത് ലൂണ എന്ന പേരുള്ള ഒരു 4 വയസ്സുകാരി പെൺകുട്ടിയുടെ കത്താണ്. അമേരിക്കയിലെ തന്നെ മറ്റൊരു സ്ഥലമായ ലിബറൽ കാൻസസിൽ നിന്നാണ് ആ കത്ത് അയച്ചിരിക്കുന്നത്. അവൾ സാന്താക്ലോസിനാണ് ആ കത്ത് അയച്ചിരിക്കുന്നത്. ഒരു ബലൂണിൽ ചേർത്ത് കെട്ടി സാന്താക്ലോസിന് കിട്ടട്ടെ എന്ന് കരുതിയാണ് അവൾ അത് അയച്ചിരിക്കുന്നത്. ക്രിസ്മസിന് സാന്താക്ലോസ് തന്നെ കാണാൻ വരുമ്പോൾ കൊണ്ടുവരേണ്ട സമ്മാനങ്ങളുടെ ലിസ്റ്റാണ് അവൾ എഴുതിയിരിക്കുക. കത്ത് വായിച്ചപ്പോൾ ആൽവിൻ്റെ ഹൃദയം ആർദ്രമായി. ചെറുപ്പകാലത്ത് താനും ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് സ്കൂളിൽ കുട്ടികളെല്ലാം ഒരുമിച്ച് അനേകം ബലൂണുകൾ ഇതുപോലെ പറത്തിയിരുന്നു. അതിലേതെങ്കിലും ഒരു ബലൂൺ തന്നെ തേടി വന്നിരുന്നെങ്കിൽ, തനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ആൽവിൻ അക്കാലത്ത് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും അത് നടന്നിട്ടില്ല. എന്നാൽ ഇന്ന് അനേകം വർഷങ്ങൾക്ക് ശേഷം തനിക്ക് 66 വയസ്സുള്ളപ്പോൾ അങ്ങനെയൊരു ബലൂൺ തൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. ആൽവിന് വലിയ സന്തോഷം തോന്നി. ഏത് വിധേനയും ലൂണയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്ന് ആൽവിൻ തീരുമാനിക്കുകയാണ്. പക്ഷേ ലൂണയെ എങ്ങനെ കണ്ടുപിടിക്കും? കത്തിൽ പറയുന്നതനുസരിച്ച് ലൂണ എന്ന 4 വയസ്സുകാരി താമസിക്കുന്നത് ലിബറൽ കാൻസസിലാണ്. അതായത് ആൽവിൻ താമസിക്കുന്ന ലൂസിയാനയിൽ നിന്ന് ഏതാണ്ട് 650 മൈൽ അകലെയാണ് ആ സ്ഥലം. വെറുമൊരു പേര് മാത്രം വെച്ച് വളരെ അകലെയുള്ള ആ സ്ഥലത്ത്, ഒട്ടും പരിചയമില്ലാത്ത ആ സ്ഥലത്ത് ഈ പെൺകുട്ടിയെ എങ്ങനെ കണ്ടുപിടിക്കാനാണ്? ആൽവിന് അല്പസങ്കടം തോന്നി. എന്നാൽ ആൽവിൻ്റെ ഭാര്യ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിരുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് അവൾ തൻ്റെ ഭർത്താവിനെ സഹായിക്കാമെന്നേറ്റു. അങ്ങനെ 2021 ജനുവരി 2 ആൽവിൻ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു. ലൂണയുടെ പൊട്ടിയ ബലൂണിൻ്റെയും ലൂണയുടെ ക്രിസ്മസ് ലിസ്റ്റിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ സഹിതമായിരുന്നു ആ പോസ്റ്റ് ഇട്ടത്. ആ കത്തിൽ പറയുന്ന ആളിനെ കണ്ടുപിടിക്കാൻ സഹായിക്കണമെന്ന് ആൽവിൻ ഫേസ്ബുക്കിലെ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കുകയാണ്. ആൽവിന് ആ സ്ട്രാറ്റജി വർക്കൗട്ട് ആകുമോ എന്ന് വലിയ സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 100 കണക്കിന് ആളുകൾ ആ പോസ്റ്റ് ഷെയർ ചെയ്യാൻ തുടങ്ങിയതോടുകൂടി ആൽവിൻ്റെ പ്രതീക്ഷ വർദ്ധിച്ചു. ലൂണയെ കണ്ടുപിടിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം അയാളുടെ മനസ്സിൽ ശക്തമായി. അതേസമയം ലൂണയും ലൂണയുടെ ഇരട്ട സഹോദരിയായ ജിയാനല്ലയും അമ്മയായ ഫ്ലോറസ് ഗൊൺസാലസും ഈ കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അവർ ഒക്ലഹോമയിലായിരുന്നു. അവിടെയാണ് ഗൊൺസാലസിൻ്റെ മാതാപിതാക്കൾ താമസിച്ചിരുന്നത്. അവരെ കാണുവാൻ വേണ്ടി അവർ അവിടേക്ക് പോയതാണ്. 2020 ഗൊൺസാലസിൻ്റെ കുടുംബത്തിന് വളരെ ദുഃഖപൂർണമായ ഒരു വർഷമായിരുന്നു. കോവിഡ് മഹാമാരി ആഞ്ഞടിക്കുന്നതിന് തൊട്ട് മുമ്പാണ് അവരൊരു പുതിയ സ്ഥലത്ത് പുതിയ വീട്ടിലേക്ക് താമസം മാറിയത്. അവിടെ ആ വീടിനടുത്ത് അവർക്ക് ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരും ഉണ്ടായിരുന്നില്ല. കോവിഡ് വന്ന് എല്ലാം അടച്ചു പൂട്ടിയപ്പോൾ അവർ വല്ലാതെ ഒറ്റപ്പെട്ടുപോയി. രോഗവും മറ്റ് പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ആരും സഹായിക്കാനില്ലാതെ, പരിചയക്കാരാരുമില്ലാതെ അവർ വല്ലാതെ ആശങ്കപ്പെട്ട നാളുകളായിരുന്നു അത്. അങ്ങനെ തീവ്രമായ ഒരു അസ്വസ്ഥതയുടെ നാളുകളിലൂടെ കടന്നു പോകുമ്പോഴാണ് ആ ഡിസംബറിൽ ഗൊൺസാലസ് തൻ്റെ മക്കളോട് ഈ ആശയം പറഞ്ഞത്. സാന്താക്ലോസിന് ഒരു കത്തയക്കുക. ആ കത്ത് വളരെ മനോഹരമായി തയ്യാറാക്കി ബലൂണിൽ കെട്ടി ആകാശത്തേക്ക് പറപ്പിച്ചു വിടുക. ആകാശത്ത് വെച്ച് സാന്ത ആ ബലൂണുകൾ കാണുകയും ആ കത്തുകളെടുത്ത് വായിക്കുകയും തൻ്റെ മക്കൾക്ക്
സമ്മാനങ്ങളുമായി വരികയും ചെയ്യും. അതായിരുന്നു ഗൊൺസാലസ് തൻ്റെ മക്കളോട് പറഞ്ഞ ആശയം. അമ്മയുടെ ആശയം കേട്ട് ലൂണയും സഹോദരിയും വളരെ ആവേശഭരിതരായി. അവർക്ക് വലിയ സന്തോഷം തോന്നി. സാന്താക്ലോസിന് കത്തയക്കാൻ അവർ തീരുമാനിച്ചു. അമ്മയുടെ സഹായത്തോടു കൂടി അവർ ചെറിയ കത്തുകൾ തയ്യാറാക്കി. അവർക്കിഷ്ടമുള്ള സമ്മാനങ്ങളെക്കുറിച്ച് അതിലെഴുതി. വളരെ സന്തോഷത്തോടു കൂടി, വളരെ സ്നേഹത്തോടു കൂടി അവരാ കത്തുകൾ ചുവന്ന ബലൂണിനോട് ചേർത്ത് ബന്ധിച്ചു. എന്നിട്ട് ലൂണയും സഹോദരിയും പിങ്ക് നിറത്തിലുള്ള മനോഹരമായ ഒരുപോലെയുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞു. അവർ ഇരട്ട സഹോദരിമാരാണല്ലോ, ഒരുപോലെയുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞു. എന്നിട്ട് മനോഹരമായ ഒരു പ്രഭാതത്തിൽ ബൈ ബൈ പറഞ്ഞ് അവരാ ബലൂണുകൾ ആകാശത്തിലേക്ക് പറത്തിവിടുകയാണ്. കോവിഡ് കാലത്ത് വീണ് കിട്ടിയ വലിയ സന്തോഷത്തിൻ്റെ ഒരു അവസരമായിരുന്നു അവർക്കത്. ലോകത്തിന് മുഴുവനുമുള്ള ആശംസകളും പേറി ആ ബലൂണുകൾ ആകാശങ്ങളിലേക്ക് ഉയർന്നു. മരങ്ങൾക്കിടയിലൂടെ ആ ബലൂണുകൾ ആകാശത്തിലെ മേഘങ്ങൾക്കിടയിൽ മറയുന്നതുവരെ ആ കുഞ്ഞുങ്ങളത് നോക്കി നിന്നു. അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. കോവിഡിൻ്റെ വലിയ സങ്കടങ്ങൾക്കിടയിൽ അവർക്ക് വീണ് കിട്ടിയ, ആഘോഷിക്കാൻ വീണ് കിട്ടിയ ഒരു അവസരമായിരുന്നു അത്. വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെ ആ ക്രിസ്മസ് കാലം കടന്നുപോയി. പുതിയ വർഷവും പിറന്നു. ജനുവരി മാസത്തിലെ ആദ്യത്തെ ദിവസങ്ങളിലൊന്നിൽ ഗൊൺസാലസിൻ്റെ ഒരു സുഹൃത്ത് അവരെ വിളിക്കുകയാണ്. നമ്മുടെ ലൂണയുടെ ബലൂൺ ആർക്കോ കിട്ടിയിട്ടുണ്ട്, ഞാൻ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കണ്ടു. പെട്ടെന്ന് തന്നെ അവർ ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്തു. ആൽവിൻ്റെ പോസ്റ്റ് കണ്ടു, അത് വായിച്ചു, അതിലെ കമൻറ്റുകൾ വായിച്ചു. അത് കണ്ടപ്പോൾ ഗൊൺസാലസിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. കാരണം എത്രയേറെ മനുഷ്യരാണ് ലൂണയ്ക്ക് സമ്മാന വാഗ്ദാനങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഒരുപാട് മനുഷ്യർ, തങ്ങൾക്കറിയാത്ത ഒരുപാട് മനുഷ്യർ സ്നേഹത്തിൻ്റെ കരങ്ങൾ നീട്ടി തങ്ങളെ തൊടുന്നതുപോലെ അവർക്ക് തോന്നി. പക്ഷേ എന്നിട്ടും അവർ ആൽവിനെ കോണ്ടാക്ട് ചെയ്തില്ല. കാരണം ആരെങ്കിലും ഈ ബലൂൺ കണ്ടെത്തുമെന്ന് അവർ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. സാന്താക്ലോസ് സമ്മാനവുമായി വരുമെന്ന് കുട്ടികളോട് പറഞ്ഞിരുന്നെങ്കിലും അങ്ങനെ സംഭവിക്കില്ല എന്നായിരുന്നു അവരുടെ വിശ്വാസം. ലൂണയെ കണ്ടെത്താൻ ആൽവിൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഗൊൺസാലസിന് മനസ്സിലായി. തൻ്റെ മകളുടെ ക്രിസ്മസ് വിഷ് പൂർത്തീകരിക്കാൻ അത്രയേറെ കഷ്ടപ്പെട്ട ആൽവിൻ്റെ ആ പ്രവൃത്തിയിൽ ഗൊൺസാലസിന് കൗതുകം തോന്നി. അതുകൊണ്ട് തന്നെ ആൽവിനെ വിളിക്കാൻ അവർ പിന്നീട് തീരുമാനിക്കുകയാണ്. ഗൊൺസാലസിൻ്റെ കോൾ വന്നപ്പോൾ ആൽവിന് വലിയ സന്തോഷമായി. ഏറെനാൾ നീണ്ട തൻ്റെ പരിശ്രമത്തിന് ഫലമുണ്ടായിരിക്കുന്നു. ലൂണയ്ക്ക് സമ്മാനങ്ങൾ നൽകണമെന്ന തൻ്റെ ആഗ്രഹം ഇതാ സഫലമാകാൻ പോകുന്നു. ആൽവിൻ എത്രമാത്രം പ്രാധാന്യത്തോടെയാണ് തൻ്റെ മകളുടെ ആ ക്രിസ്മസ് വിഷ് പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്നറിഞ്ഞപ്പോൾ ഗൊൺസാലസ് ആ സമ്മാനങ്ങൾ അയക്കാൻ ആൽവിനെ അനുവദിക്കുകയാണ്. ഗൊൺസാലസ് തൻ്റെ മക്കളെ വിളിച്ചു പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ കത്ത് സാന്തയ്ക്ക് കിട്ടി. നിങ്ങൾക്കുള്ള സമ്മാനങ്ങൾ സാന്ത അയച്ചിട്ടുണ്ട്. ഉടനെ തന്നെ അത് നമ്മുടെ വീട്ടിലെത്തും. അതേസമയം ലൂസിയാനയിൽ ആൽവിൻ ലൂണയ്ക്ക് വേണ്ടി സമ്മാനങ്ങൾ ശേഖരിക്കുന്ന വലിയ തിരക്കിലായിരുന്നു. 5 സമ്മാനങ്ങളല്ല, ലൂണ ആവശ്യപ്പെട്ട 5 സമ്മാനങ്ങളല്ല, തൻ്റെ ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റിയുടെ സഹായത്തോടു കൂടി 5 5 പെട്ടി നിറയെ സമ്മാനങ്ങളാണ് ലൂണയ്ക്ക് വേണ്ടി ആൽവിൻ സമാഹരിച്ചത്. അതെല്ലാം പാക്കറ്റുകളിലാക്കി സ്നേഹത്തോടുകൂടി ആൽവിൻ ദ എൽഫ് എന്ന് സൈൻ ചെയ്ത് ആ സമ്മാനങ്ങളെല്ലാം ആൽവിൻ ലൂണയുടെ ഒക്ലഹോമയിലെ വീട്ടിലേക്ക് അയക്കുകയാണ്. എന്നാൽ ഒന്ന് മാത്രം അവർക്ക് അയക്കാൻ കഴിഞ്ഞില്ല, അതൊരു നായക്കുട്ടിയാണ്. നായക്കുട്ടി അങ്ങനെ കൊറിയറിൽ അയക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നായക്കുട്ടിയെ ഏതാനും നാളുകൾക്ക് ശേഷം ലൂണയുടെ വീട്ടിൽ, ഒക്ലഹോമയിലെ വീട്ടിൽ കൊണ്ടു കൊടുക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ 2021 ഏപ്രിൽ മാസത്തിൽ ആൽവിനും ഭാര്യയും കൂടി ഡാഷ് ഖണ്ഡിനത്തിൽപ്പെട്ട ഈ നായക്കുട്ടിയുമായി ഒക്ലഹോമയിലേക്ക് യാത്ര തിരിക്കുകയാണ്. അവിടെ ലൂണയുടെയും ഗൊൺസാലസിൻ്റെയും വീട്ടിൽ ചെന്ന് വളരെ സന്തോഷത്തോടുകൂടി ആ നായക്കുട്ടി അവർക്ക് കൈമാറുകയാണ്. അതിനെ കിട്ടിയപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മുഖത്തുണ്ടായ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്ന ഒന്നല്ല. കൈമാറിയ സമ്മാനങ്ങൾക്കപ്പുറത്ത് ഇരു കുടുംബങ്ങളുടെയും സമാഗമം വളരെ ഹൃദയസ്പർശിയായ ഒന്നായിരുന്നു, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു. അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു, സൗഹൃദവും സ്നേഹവും പങ്കുവച്ചു. ഒരു പൊട്ടിയ ബലൂണാണല്ലോ തങ്ങളുടെ ഈ ബന്ധത്തിന്, ഈ ഒരുമിച്ച് ചേരലിന് കാരണമായത് എന്നോർത്തപ്പോൾ അവർക്ക് തന്നെ വലിയ അതിശയം തോന്നി. കോവിഡ് എന്ന വലിയ മഹാമാരിയിൽ സങ്കടപ്പെട്ടിരുന്ന, ആശങ്കപ്പെട്ടിരുന്ന ആ ഇരു കുടുംബങ്ങൾക്കും ഈ ഒരു സംഭവം വലിയ ആശ്വാസവും സന്തോഷവും പകർന്നു. എല്ലാവരും പരസ്പരം അകന്നു നിന്ന ഒരു സമയത്ത് അങ്ങനെ ഒരുമിച്ച് ചേരാൻ ഒരവസരം കിട്ടിയതിൽ അവർക്ക് വലിയ സന്തോഷം തോന്നി. നടന്ന കാര്യങ്ങളെക്കുറിച്ച് ആൽവിൻ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്നതൊക്കെ ദൈവം ഉടനടി നമുക്ക് തരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല.
അതുകൊണ്ട് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നല്ല, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഏറ്റവും അനുയോജ്യമായ സമയത്ത് നമുക്ക് ആവശ്യമുള്ളത് ദൈവം നമുക്ക് തരും. ഞാനൊരു കൗമാരക്കാരനായി ആയിരുന്നപ്പോൾ ആഗ്രഹിച്ചൊരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും നടക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം തന്നെയാണ്. വേണമെങ്കിൽ ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞു കളയാവുന്നൊരു പൊട്ടിയ ബലൂണിൻ്റെ പിന്നാലെ അല്പദൂരം കൂടുതൽ സഞ്ചരിക്കാൻ ആൽവിൻ തയ്യാറായതുകൊണ്ടാണ് ആ കുടുംബങ്ങൾ തമ്മിൽ വലിയൊരു ആത്മബന്ധം രൂപപ്പെട്ടത്. ആൽവിൻ്റെ ആ പ്രവൃത്തിയെക്കുറിച്ച് ഗൊൺസാലസ് പറയുന്നത് ഇങ്ങനെയാണ്, ആൽവിൻ വെൻറ്റ് മോർ ദാൻ ദ എക്സ്ട്രാ മൈൽ. ആ എക്സ്ട്രാ മൈൽ എന്നുള്ള വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. എക്സ്ട്രാ മൈൽ, ക്രിസ്തു പറയുന്നൊരു വചനമുണ്ട്, ഒരു മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവൻ്റെ കൂടെ രണ്ട് മൈൽ ദൂരം പോവുക. അതാണ് സ്നേഹത്തിൻ്റെ നിയമം. ഒരു മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവൻ്റെ കൂടെ രണ്ട് മൈൽ ദൂരം പോവുക. മറ്റുള്ളവർക്ക് വേണ്ടി ഒരു എക്സ്ട്രാ മൈൽ സഞ്ചരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും, നിങ്ങൾക്ക് കൂടുതൽ സ്നേഹിക്കാൻ കഴിയും, നിങ്ങളുടെ ജീവിതം കൂടുതൽ മനോഹരമാകും, കൂടുതൽ സന്തോഷമുള്ളതാകും.